നെയ്യാറ്റിൻകരയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് അബോധാവസ്ഥയിലായി യുവതി മരിച്ചതിൽ ബന്ധുക്കളുടെ പ്രതിഷേധം തുടരുകയാണ്. ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധം. വിവരങ്ങളുമായി അഫ്സാന ചേരുകയാണ്. അഫ്സാന, മണിക്കൂറുകൾ പിന്നിടുന്നു, റോഡ് ഉപരോധം എന്താണ് ഇപ്പോൾ സമരക്കാർ പറയുന്നത്? അനൂപ്, നെയ്യാറ്റിൻകരയിൽ ചികിത്സാ പിഴവ് മൂലം യുവതി മരിച്ച സംഭവത്തിൽ യുവതിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് 2 മണിക്കൂറായി റോഡ് ഉപരോധിക്കുകയാണ്. ആദ്യം ആശുപത്രി ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധം, പിന്നീടാണ് പ്രവർത്തകർ ഹൈവേയിലേക്ക് ഒന്നടങ്കം നീങ്ങുന്നത്. അതായത് യുവതിയെ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ നടപടി എടുക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് തന്നെയാണ് ബന്ധുക്കളുടെ നിലപാട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായിരുന്നു. കഴിഞ്ഞ 15-നായിരുന്നു മൂത്രാശയ തടസ്സത്തെ തുടർന്ന് കൃഷ്ണ തങ്കപ്പൻ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ കുത്തിവയ്പ് എടുത്തതിന് പിന്നാലെ യുവതിയുടെ ആരോഗ്യനില വഷളായെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. ചികിത്സിച്ച ഡോക്ടർക്കെതിരെ നടപടി എടുക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഈ ചികിത്സാ പിഴവെന്ന ആരോപണം നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും സംഘടനയും ഇപ്പോഴും നിഷേധിക്കുകയാണ്. ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് സാധാരണ നൽകി വരുന്ന മരുന്ന് മാത്രമാണ് കൃഷ്ണയ്ക്ക് നൽകിയിട്ടുള്ളതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പെട്ടെന്നുണ്ടാകുന്ന മാരകമായ അലർജി ആകാം രോഗിക്കുണ്ടായതെന്നും ഡോക്ടർമാർ പറയുന്നു. എന്തായാലും ആശുപത്രി അധികൃതർ ഇതുവരെ ഡോക്ടർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. നടപടി എടുക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് ബന്ധുക്കൾ പറയുന്നു. അനൂപ്. അഫ്സാന ഫസലാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധം തുടരുകയാണ് നെയ്യാറ്റിൻകരയിൽ.